മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇറക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് തോന്നുന്നുണ്ട് പടം. ഇത് തിയേറ്റർ ഓളം സൃഷ്ടിക്കുമെന്ന് തോന്നുന്നു. അത് വൺ ഹിറ്റ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മളെ തിയേറ്ററിൽ നിന്നാലേ ആ മുഴക്കവും അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താ നമുക്ക് എല്ലാവർക്കും സിങ്ക് ആവും സ്റ്റോറി നല്ല രീതിയിൽ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മൂവി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 കേരളക്കരയിൽ സംഭവിച്ച ഒരു പ്രളയത്തെ ആസ്പദമാക്കി ജൂൺ ആൻ്റണി ജോസഫ് അണിയിച്ചൊരുക്കുന്ന 2018 എന്ന പുതിയ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷൻ അറിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? കിടിലം പടമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് വരാൻ കാത്തിരിക്കുകയാണ്. സമയത്തെ മേക്കിംഗ് ഒക്കെ കൊള്ളാം. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് തോന്നുന്നുണ്ട് പടം. നല്ലൊരു മൂവിയാണ് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇറക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ട്രെയിലർ കൊള്ളാം, കണ്ട് കുഴപ്പമില്ല. എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടിട്ട് എനിക്ക് അത് തിയേറ്ററിൽ പോയിരുന്നു കാണാൻ തോന്നുന്നുണ്ട്. അത്ര മികച്ച ട്രെയിലറാണ്. ആ, മികച്ച ട്രെയിലറാണ്. കണ്ടിട്ട് പോയി ഇത് തിയേറ്റർ ഓളം സൃഷ്ടിക്കുമെന്ന് തോന്നുന്നു. പോയി കാണണം. ലാസ്റ്റിംഗ് ഒക്കെ തന്നെ. ആ, കൊള്ളാം. അല്ല, സൗണ്ട് എഫക്റ്റ് ഒക്കെ. ആ, കൊള്ളാം കൊള്ളാം. അല്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. മൊത്തം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇതിനോടെ ഇപ്പോഴത്തെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് തോന്നുന്നു. കാണാൻ തോന്നുന്നുണ്ട്. പോയി കാണാം. ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം. കാസ്റ്റിംഗ് എല്ലാം പൊളിയാണ്. ആസിഫ് അലി, ടോവിനോ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇത്തിരി ബിഗ് ബഡ്ജറ്റ് പടമായതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് വന്ന്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഇനി തിയേറ്ററിലൊക്കെ പോയി കണ്ടു. കൊള്ളാം. തീമെല്ലാം കുറച്ച് സ്റ്റോറി എല്ലാം റിയൽ അല്ലേ. അപ്പം നല്ല ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ നടന്ന കാര്യം കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ കാണാനും എല്ലാവർക്കും സിങ്ക് ആവും സ്റ്റോറി നല്ല രീതിയിൽ. ട്രെയിലർ കണ്ടിട്ട് കൊള്ളാം. കൊള്ളാം, കുഴപ്പമില്ല. സൗണ്ട് എഫക്റ്റ് ഒക്കെ. സൗണ്ട് എഫക്റ്റ് ഒക്കെ കൊള്ളാം. അടിപൊളി. ഇമോഷണൽ ടച്ചാവുന്ന അതുപോലൊരു പടമാണ്. ഇമോഷൻ ടച്ച്. 2018 ഇപ്പം ഇറങ്ങാൻ പോകുന്നു. ആ ബ്രോ, ട്രെയിലർ കണ്ടിട്ട് ബ്രോയുടെ അഭിപ്രായം എന്താണ്? ഒരു രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ട്രെയിലർ എന്തായാലും കൊള്ളായിരുന്നു. എല്ലാവരും ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവരും പോയി കാണണം. അടിപൊളിയാണ്, സൂപ്പറായി. നല്ല കാസ്റ്റിംഗ് ആയിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. പക്ഷേ അത് നമുക്ക് തിയേറ്ററിൽ പോയിരുന്നു കണ്ടാൽ അതിൻ്റെ ഒരു വ്യക്തത എന്താ നമുക്ക് മനസ്സിലാവും. ആ, ഇമോഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ടൊക്കെ നല്ല കിടിലം സൗണ്ടാണ്. പക്ഷെ നമ്മളെ തിയേറ്ററിൽ നിന്നാലേ ആ മുഴക്കവും അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താ നമുക്ക് മനസ്സിലാവുന്നത്. തിയേറ്ററിൽ നിന്നാലേ നമുക്ക് മനസ്സിലാവുന്നത്. കേരളം അതിജീവിച്ച് അത് ഒരു പടമായി ഇറക്കിയതിൽ വളരെ സന്തോഷം. അത് വൻ ഹിറ്റ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രേക്ഷകർക്ക് ഇമോഷണൽ ടച്ച് ആവും ഈ സിനിമ കാണുമ്പോൾ. തീർച്ചയായും ഇമോഷണൽ ടച്ച് ആവും. നമ്മളെല്ലാവരും കടന്നുപോയൊരു സിറ്റുവേഷൻ ആണല്ലോ ഈ ഒരു ദുരന്തം. അപ്പോൾ ഈ വെള്ളപ്പൊക്കം അതുമായി ബന്ധപ്പെട്ട ഒരു പടം നമ്മൾ റിയലായിട്ട് അനുഭവിച്ചൊരു സിറ്റുവേഷൻ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പം എത്രത്തോളം അത് നമുക്കത് റിയലിസ്റ്റിക്കായിട്ട് തോന്നും എന്നുള്ളത് ഈ പടം ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള സംവിധായൻ, വൈറസ് പോലുള്ള ഒരു വലിയൊരു ടീമിൽ നിന്നും വന്ന ആ ഒരു ടീം വീണ്ടും ഫോം ചെയ്യുമ്പം ആ സിനിമ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്ക് ഈ ട്രെയിലർ കണ്ടിടത്തോളം വളരെ മികച്ചൊരു ട്രെയിലറാണ്. അപ്പം അത് സിനിമ റിലീസായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു പ്രതീക്ഷയുണ്ട്. 2018 നല്ലൊരു പടം തന്നെ ആയിരിക്കും എന്നാണ് ട്രെയിലർ നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കിയത്. ടോവിനോ എന്ന് പറയുന്നത് തന്നെ ട്രൂ സ്റ്റോറി എടുക്കാൻ പറ്റിയ നല്ലൊരു നടൻ തന്നെയാണ് ടോവിനോ. 2018 എന്ന സിനിമ ഒരു ട്രൂ സ്റ്റോറി തന്നെയായിരുന്നു. അത് തിയേറ്ററിൽ തന്നെ നല്ല രീതിയിൽ വിജയിച്ച ഒരു പടവും അതുപോലെ നല്ലൊരു കഥ ചൈതന്യമുള്ളൊരു പടം തന്നെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും 2018 എന്നുള്ളതാണ് ഈ ട്രെയിലറുകൊണ്ട് ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കുന്നത്.